നമ്മോട് ദോഷമായി പെരുമാറിയവരോട് നാം പലപ്പോഴും ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെ ഒരു കാരണം, അങ്ങനെ ചെയ്യുന്നതിനാൽ ഞാൻ അവരുടെ പാപത്തിന് നേരെ മനഃപൂർവ്വം കണ്ണടച്ചു കളയുന്നതിന് തുല്യമാകുമെന്ന് നാം തെറ്റായി കരുതുന്നത് കൊണ്ടാണ്. അതൊക്കെ എങ്ങനെ വിട്ടുകളയാനാകും? അവർ എന്നെ എത്രയോ അധികം വേദനിപ്പിച്ചു. ഞാൻ ക്ഷമിച്ചാൽ പിന്നെ ആരാണ് എന്നെ സംരക്ഷിക്കുകയും എൻ്റെ കാര്യം ഏറ്റെടുക്കുകയും എൻ്റെ മുറിവുകൾക്ക് ശമനം നൽകുകയും ചെയ്യുന്നത്? ഇങ്ങനെ ഉള്ളിൽ അനേകായിരം ചോദ്യങ്ങൾ ഉയരുന്നു. പക്ഷേ സകലത്തിനുമുള്ള ഏക ഉത്തരം നീതിമാനായ ദൈവം എന്നാണ്. ക്ഷമിക്കുക എന്നതിനർത്ഥം ആരുടെയും പാപത്തെ വെള്ളപൂശുകയോ അവഗണിക്കുകയോ അല്ലെങ്കിൽ കുറ്റവാളിയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുകയോ ചെയ്യുന്നു എന്നല്ല. മറിച്ച് കുറ്റവാളിയോട് നീതിപൂർവം ഇടപെടുന്നതിനും വേണ്ട സമയത്ത് ഉചിതമായ നടപടി നിർണയിക്കുന്നതിനുമായി ദൈവത്തെ അനുവദിക്കാൻ നാം ബോധപൂർവം തീരുമാനിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നീതിക്കായി കാംക്ഷിക്കുന്നത് തികച്ചും നിയമാനുസൃതമാണ്. ദൈവം തക്ക സമയത്ത് കുറ്റവാളിയെ തൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളും. കാരണം ദൈവം നിങ്ങളെക്കാളും എന്നെക്കാളും മികച്ച രീതിയിൽ കാര്യങ്ങളെ ചെയ്യുവാൻ പ്രാപ്തനാണ്. എന്നെ വേദനിപ്പിച്ചതിന് പകരമായി നിങ്ങളെ വേദനിപ്പിക്കാനുള്ള എൻ്റെ അവകാശത്തെ ഞാൻ ഉപേക്ഷിക്കുന്നതാണ് ക്ഷമയെന്നതിൻ്റെ നിർവചനം. ദൈവത്തിൻ്റെ കൃപ നമ്മിലുള്ള കയ്പിനെ അലിയിക്കട്ടെ. അവന് കീഴടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കണം.